ഗുഡ് മോർണിംഗ് സാർ. ബോധം വന്നോ അവന്മാർക്ക്? ഉവ, എഴുന്നേറ്റപ്പോൾ മുറി കിടന്ന് ബഹളം വെച്ചു, പക്ഷെ ഞാൻ തുറന്നില്ല. ആ സി ഐ വിക്രം സാർ വന്നിരിപ്പുണ്ട്. മുറി തുറന്ന് അവന്മാരെ കൊണ്ടുപോവാ. ശരി സാർ. തന്നെ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് കെട്ടിയെടുത്ത ഇവിടെ എനിക്കൊരു സഹായത്തിന്. രാത്രി എത്ര തവണ വിളിച്ചു, ഒരാവശ്യം വരെ നിങ്ങൾ പോലീസുകാർ ആരും കിട്ടില്ല. റിയലി സോറി ടോമി, ഇന്നലത്തെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. കിഴക്കം മലയും നമ്മുടെ കുറെ കാട്ടുമെന്ന് നിങ്ങൾ ഇറങ്ങിയിട്ട് നല്ല നാടനും വെടിയിറച്ചുമായിട്ട് കൂടെ നല്ല നീല ചടയനും ആറ്റം ഫിറ്റായി പോയി. കേട്ടപ്പോഴും വിട്ടിട്ടില്ല. Hey. Hello. Yeah, why not? Mm-hmm. പെണ്ണുങ്ങളെ കണ്ടില്ലേ? അല്ല, ഇമ്മാതിരി പ്രീമിയം ഐറ്റംസ് ഒക്കെ ഇപ്പൊ ടോമിയുടെ കയ്യിലുള്ളൂ. ബാറ് നല്ല സേഫ് ഉള്ള സമയത്ത് അവന്മാരുടെ അഭ്യാസം തമ്മിത്തല്ലും ചീത്ത വിളിയും. ബോധമില്ലാത്തവരോട് പറഞ്ഞാൽ മനസ്സിലാവോ? പിന്നെ നമ്മൾ വിറ്റ കള്ളി കുടിച്ച് വിറ്റാൻ നേരം നമ്മൾ നിന്ന് തല്ലുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഗതി കേട്ടപ്പോ ഞാൻ രണ്ടുപേരും പിടിച്ച് അങ്ങ് പൂട്ടിയിട്ടു. ഇവന്മാരാ കക്ഷികള്? വിക്രമ സാബറ, ഇങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാല് എന്റെ കച്ചവടം എങ്ങനെയാ നടക്കുക? എനിക്കൊരു 10,000 രൂപേനെ നുക്സാൻ ആരുണ്ട്. ചലോ, അത് ഞാൻ സഹിക്കാം. പക്ഷെ ഇമ്മാതിരി തെമ്മാടിത്തരം കാണിച്ച് എന്റെ സ്ഥാപനത്തിന് ആളാവാൻ നോക്കിയാൽ മുട്ടിലഴിഞ്ഞ നീ ഒക്കെ വീട്ടിൽ പോവും. ഹലോ അങ്കിൾ. നീ ഇതെവിടെയാ? അത് ഞാനൊരു ചെറിയ ഇഷ്യൂലായിരുന്നു. ഒന്ന് കാണണല്ലോ, അത്യാവശ്യം. അത് നോക്കി ഞാൻ നിങ്ങളെ കാണാൻ വരാം. ഐ കം സൂൺ. വന്ന് വന്ന് തല്ലണ്ടാക്കാത്തൊരു ദിവസം ഇല്ലല്ലോ എനിക്ക്. ആ, അപ്പന്മാരെ കണ്ടാ മക്കള് പഠിക്കുന്നത്. നിങ്ങളൊക്കെ ബോംബെയിൽ കളിച്ച കഥയൊക്കെ ഞാനും കുറെ കേട്ടിട്ടുണ്ട്. അതെ, ഞാൻ എന്റേതായ രീതിയിൽ ഒന്ന് രക്ഷപ്പെടാൻ നോക്കിയാ. അതിന് ഇത്തിരി ചട്ടമിത്രമൊക്കെ ആവശ്യമാ. അതൊക്കെ ആയിക്കോ, പക്ഷെ നിന്റെ അപ്പ മാന്യമായിട്ട് നടത്തിയിരുന്ന ഒരു ഹോട്ടലാ അത്. കള്ള് കച്ചവടത്തിന് എന്ത് മാന്യത അങ്കിള്? പക്ഷെ അത് മാത്രമല്ലല്ലോ അവിടെ നിന്റെ കച്ചവടം. ആ ജോർജ് പറ. ആ മന്ത്രിയുടെ പേര് സുധാകരൻ അല്ലേ? എനിക്കറിയാം, ഒരിക്കലും വന്നിട്ടുണ്ട്. വേണ്ട വേണ്ട, അവളും ആരും വേണ്ട. ആ പെണ്ണല്ലേ, തൃശ്ശൂർ പെണ്ണ്. എന്നുള്ള പേര് സോഫി. ആ, അവളെ വിളി. ആ സ്കോപ്പി വിട്ടോ, അത് മതി. ആ ശരി, ഓക്കെ. അപ്പം മരിക്കുമ്പോൾ ആ ഹോട്ടലിന് 100,000 രൂപയുടെ കടമുണ്ടായിരുന്നു. ഇപ്പൊ അത് ലാഭത്തില. ഇങ്ങനെ ബിസിനസ് ചെയ്തിട്ടായിരുന്നെങ്കിലോ നിന്റെ അപ്പൻ ലാഭം ഉണ്ടാക്കിയാനെ. അങ്കിളെ, എന്റെ അപ്പനേക്കാൾ ബഹുമാനം എനിക്ക് നിങ്ങളെയാ. വെറുതെ ഓരോന്ന് പറഞ്ഞ് നമ്മൾ തമ്മിൽ തെറ്റണ്ട. എന്തിനാ വെളുപ്പിച്ചത്? അത് പറ. നീ ഒരു നല്ല കച്ചവടക്കാരനാണെന്ന് എനിക്കറിയാം. ഒരു ചരക്കൊത്തു വന്നിട്ടുണ്ട്, ഹെറോയിനാ. 5 കിലോ ഹൈ ക്വാളിറ്റി സ്റ്റഫ്, മാർക്കറ്റ് വില 5 കോടി വരും. നല്ലൊരു ബയറൊത്തു വന്നാൽ 8 കോടി വരെ കിട്ടാം. ഇപ്പോൾ ഒരു 2.5 കോടി കൊടുത്താൽ ചരക്ക് നമ്മുടെ കയ്യിൽ വരും, റിസ്ക് ഇല്ല. എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ കയ്യിൽ വന്ന് പെട്ടതാ. പോലീസുകാരനാ, പക്ഷെ വിശ്വസിക്കാം. നമുക്ക് ചെയ്യാം അങ്കിളെ. നമ്മൾ 5 പേര്, 50 ലക്ഷം രൂപ ഇത് വിട്ടാൽ ഡീല് കഴിയുമ്പോൾ 1 കോടിക്ക് മേൽ കിട്ടും ഓരോരുത്തർക്കും. ഇതിനെന്തിനാ വേറെ ആൾക്കാർ? നമ്മൾ രണ്ടുപേരും പോരെ? അങ്ങനെയാണെങ്കിൽ നീ പോലും ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്കും ചെയ്യാം. എനിക്ക് നിന്നെ പോലെ തന്നെ മുരുകണ്ണനും ബഷീറും അലോഷിയും ഒക്കെ. അലോഷിയൊക്കെയാ? അതെന്താടാ, അവനെന്നും ഇങ്ങനെ നിന്റെ ഹോട്ടലിൽ പാട്ടുംപാടി നടന്നാൽ മതിയോ? അതിൽ നിന്ന് എന്ത് കിട്ടാനാ? അവൻ്റെ ഭാവിയെപ്പറ്റി ചിന്തിക്കാൻ വേറെ ആരാ ഉള്ളത്?